മനുഷ്യന്റെ ഹൃദയങ്ങളിൽ നിന്നും മുഅ്മിനീങ്ങളെ ഈ കാലഘട്ടത്തിൽ റഹ്മത്ത് എടുത്തു മാറ്റപ്പെട്ടിരിക്കുകയാണ്. കരുണ എന്ന് പറയുന്നത് ഇന്നും മനുഷ്യന്റെ ഹൃദയത്തിലില്ല. കാരുണ്യം, അലിവ്, കൃപ ഇതൊക്കെ എടുത്തു മാറ്റപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് ഡൽഹിയിൽ നിങ്ങളൊക്കെ കേട്ടതാണല്ലോ, മുഹമ്മദ് അസീം എന്ന് പറയുന്ന വെറും 8 വയസ്സ് പ്രായമുള്ള കുഞ്ഞിനെ മദ്രസയുടെ മുമ്പിൽ വെച്ച് കൊല ചെയ്യപ്പെട്ടിരിക്കുകയാണ്. കാരുണ്യമില്ല, വർഗീയതയുടെ പേരിൽ, വിശ്വാസം മാറിയതിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ അടുത്ത പ്രദേശമല്ലേ താമരശ്ശേരി എന്ന് പറയുന്നത്, വെറും 7 മാസം മാത്രം പ്രായമുള്ള കൈകുഞ്ഞിനെയാണ്. കുടുംബത്തിൽപ്പെട്ട പെണ്ണ് കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുകയാണ് മുഅ്മിനീങ്ങളെ. മലപ്പുറം ജില്ലയിൽ 1 മാസം മുമ്പാണ് സ്വന്തം എളാപ്പ, കുടുംബത്തിൽപ്പെട്ട എളാപ്പ പാവപ്പെട്ടൊരു പൈതലിനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നു, തള്ളിയിരിക്കുകയാണ്. ഇതിൽ നിന്നെന്താണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്? ഇതൊക്കെ മനുഷ്യനല്ലേ ചെയ്യുന്നത്? നമ്മൾ നായികളെ കാണുകയുണ്ട്, പട്ടികളെ കാണാറുണ്ട്, പൂച്ചകളെ കാണാറുണ്ട്. ഏതെങ്കിലും ഒരു നായ അതിന്റെ കുഞ്ഞിനെ വെള്ളത്തിലേക്ക് തള്ളിയിടുന്നത് കണ്ടിട്ടുണ്ടോ? അല്ലാഹുവിന്റെ റസൂല് നബിയുനാ മുഹമ്മദ് മുസ്തഫ, ഇവിടെ അത്ഭുതകരമായൊരു സത്യം ഞാൻ നിങ്ങളോട് തുറന്നു പറയട്ടെ. ഒരുപാട് തഫ്സീർ ഗ്രന്ഥങ്ങളിൽ കാണാം, ലോകം മടക്കി ഭരിച്ച രാജാവാണ് ഫിർഔൻ റാംസിസ് 2-ാമൻ. അവന്റെ സാമ്രാജ്യം കരയാൻ കാരണം പിഞ്ചു പൈതങ്ങൾ കരഞ്ഞതാണ് മുഅ്മിനീങ്ങളെ. കുട്ടികളെ കൊല്ലാൻ വേണ്ടി ഫിർഔനിന്റെ സൈന്യം കടന്നു വന്നപ്പോ കുട്ടികൾ കരയാൻ തുടങ്ങി. അപ്പോൾ അല്ലാഹുവിന്റെ അർശ് വിറച്ചുപോയി. അതോടെ റബ്ബ് ഫിർഔനിന്റെ സാമ്രാജ്യം തകർത്തു കളഞ്ഞു മുഅ്മിനീങ്ങളെ. ഇന്നും ലോക ജനതക്ക് വലിയ അത്ഭുതമായി പാഠമായി ഖുർആൻ പറഞ്ഞല്ലോ, അൽയൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയാ. ലോകാവസാനം വരെ കടന്നു വരുന്ന അക്രമകാരികൾക്ക്, പീഡനത്തിന്റെ ആളുകൾക്ക്, മനുഷ്യരെ കൊന്നു തള്ളുന്നവർക്ക് പാഠമായി ഏറ്റവും വലിയ അടയാളമായി ഫിർഔന ഇന്നും ഈജിപ്തിലെ മ്യൂസിയത്തിൽ അല്ലാഹു കൊണ്ടു നടക്കുന്നുണ്ട്. അത്ഭുതമാണ്, ചിന്തിക്കുന്നവർക്ക് ഒരുപാട് ശാന്തമുണ്ട്. എന്തുകൊണ്ടിങ്ങനെ കാരുണ്യം എടുത്തപ്പെട്ടു പോയി എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ റസൂല് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ലാ തുൻസഉ റഹ്മതു ഇല്ലാ മിൻ ശകീയ. എപ്പോഴാണ് മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് കാരുണ്യം എടുക്കപ്പെടുക? ഒരാൾ ദോഷിയാകുമ്പോഴാണ് അയാളുടെ ഹൃദയത്തിൽ നിന്ന് കാരുണ്യം എടുക്കുക എന്ന് അല്ലാഹുവിന്റെ റസൂല് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളുടെ മനസ്സിൽ നിന്ന് കാരുണ്യം എടുത്തു പോയാൽ മനസ്സിലാക്കിക്കോ, അല്ലാഹുവിന്റെ റെക്കോർഡിൽ അയാൾ ദോഷിയാണ് എന്ന് രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ മുന്നിൽ ആകെ പ്രതിവിധി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. എന്താണ് അല്ലാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? പടച്ച തമ്പുരാനെ, നീ പ്രപഞ്ചത്തെ നശിപ്പിക്കാൻ നിൽക്കുമ്പോ അവസാനത്തെ ജനതയായി ഞങ്ങളെ നീ അവശേഷിപ്പിക്കല്ലേ? കാരണം റസൂല് പറയുന്നുണ്ട്, ലാ തകൂമുസ്സാ ഇല്ലാ അലാ ശിറാരിന്നാസ്. ഈ ഭൂമുഖത്തിൽ ഏറ്റവും തെമ്മാടികളായ ജനവിഭാഗം നിലനിൽക്കുമ്പോഴാണ് അല്ലാഹു ഈ പ്രപഞ്ചത്തെ അട്ടിമറിക്കുക, ഖിയാമത്ത് നാള് സംഭവിപ്പിക്കുക എന്ന്. ജീവിതത്തിൽ കള്ളം പറയാൻ നാക്ക് ചലിപ്പിച്ചിട്ടില്ലാത്ത നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രപഞ്ചത്തിൽ മുഴുവൻ ആളുകളും തെമ്മാടികളായി മാറുമ്പോഴാണ് ഈ ലോകത്തെ അല്ലാഹു നശിപ്പിക്കുക എന്ന് അല്ലാഹുവിന്റെ റസൂൽ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ്.